നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കേരള ഗോൾഡ് റേറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആഗോളതലത്തിൽ വിപണി വീണ്ടും ഒരു വൻ തകർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ മാർക്കറ്റ് ഗംഭീര തകർച്ച എന്ന് വേണം പറയാൻ. 1755 വരെ പോയത് ഇപ്പോൾ 1730 എന്ന നിലയിലാണ് ഇപ്പോഴുള്ളത് ഔൺസിന്. അതായത് ഏകദേശം 25 പോയിൻ്റോളമാണ് ഒറ്റയടിക്ക് ഇടിഞ്ഞിട്ടുള്ളത്. നേരത്തെ നേരിയ ഇടിവായിരുന്നുവെങ്കിൽ ഇപ്പോഴത് വീണ്ടും തകർച്ചയിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണമാണ് കാണുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് ഏതാണ്ട് രാവിലെ 400 പോയിൻ്റോളം പ്ലസ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ വെറും 22 പ്ലസ്സിലാണ് മാർക്കറ്റുള്ളത്. അതുകൊണ്ട് തന്നെ സ്വർണത്തിൻ്റെ വില വീണ്ടും ഒരു താഴ്ചയിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ മാർക്കറ്റിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ സാധിക്കുന്നത്. തങ്കവില ഒരു ഗ്രാമിന് 4645 ഉണ്ടായിരുന്നു ഉച്ചവരെ. എന്നാൽ ഇപ്പോഴത് വീണ്ടും താഴേക്ക് വരികയാണ്. അമേരിക്കൻ മാർക്കറ്റ് ഇടിഞ്ഞതിനെ തുടർന്ന് തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും തങ്കത്തിന് നല്ലൊരു ഇടിവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 4620, 25, 30 എന്നീ വിലകളിലാണ് ഇപ്പോൾ 1 ഗ്രാം തങ്കം വിൽപ്പന വ്യാപാരം നടക്കുന്നത്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ സ്വർണത്തിന് നേരിയ വിലക്കയറ്റമായിരുന്നു. 1 ഗ്രാമിന് 20 രൂപ കൂടി 4220 എന്ന വിലയും 1 പവന് 160 രൂപ കൂടി 33760 എന്ന വിലയിലും ആണ് വ്യാപാരം തുടങ്ങിയത്. എന്നാൽ അങ്ങോളം ഇങ്ങോളം ഉച്ചയും ഉച്ചയ്ക്കു ശേഷവും ഒക്കെ സ്വർണത്തിന് നല്ല രീതിയിലുള്ള ഇടിവാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഏറെ പ്രതീക്ഷയും വിൽക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഏറെ നിരാശയും ഉണ്ടാക്കുന്ന മാർക്കറ്റാണ് ഇന്നത്തെ മാർക്കറ്റ്. ഒരുപക്ഷെ രാത്രി വൈകിട്ട് 7 മണിയോടെ ഒരുപക്ഷെ മാർക്കറ്റിൽ വലിയ മാറ്റങ്ങൾ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഒന്നുകിൽ നല്ല രീതിയിലുള്ള ഇടിവോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കയറ്റമോ ആവാൻ സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ പഴയ സ്വർണം എടുക്കുന്നത് പോലും വലിയ വിലയിലുള്ള മാറ്റത്തോടുകൂടിയാണ് എടുക്കുന്നത്. അല്ലാതെ അതുതന്നെ എടുക്കാൻ താല്പര്യം കാണിക്കാതിരിക്കുകയാണ് ഇപ്പോൾ ജ്വല്ലറി ഉടമകൾ പലരും. മാർക്കറ്റിലെ ഈ ഒരു അവസ്ഥ തുടർന്നു പോവുകയാണെങ്കിൽ ഒരുപക്ഷെ സ്വർണ്ണ വിപണിയെ ഇത് നെഗറ്റീവായി ബാധിച്ചേക്കാം. വരും ദിവസങ്ങളിലും സ്വർണം ഇടിവിലേക്ക് പോയേക്കാം. സ്റ്റിമുലസ് പാക്കേജ് പോസിറ്റീവ് എന്ന രീതിയിലാണ് ഇതുവരെ വാർത്തകൾ വന്നിരുന്നത് എങ്കിലും മാർക്കറ്റിനെ നല്ല രീതിയിലുള്ള ഒരു ഉണർവ് സ്റ്റിമുലസ് പാക്കേജ് കാരണം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴത് സ്വർണ്ണ വിപണിയിൽ പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് മാർക്കറ്റാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെ അവസ്ഥ എന്താണെന്ന് വ്യക്തമായി പറയാൻ കഴിയില്ല എങ്കിലും ഒരു പക്ഷേ ഒരു കുത്തനെയുള്ളൊരു കയറ്റമോ അല്ലെങ്കിൽ കുത്തനെയുള്ള ഒരു ഇറക്കമോ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കൂടുതൽ ആളുകളും അഭിപ്രായപ്പെടുന്നത്. നിങ്ങൾക്ക് എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമെങ്കിൽ മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.